നമസ്കാരം. നമ്മുടെ കേരള നിയമസഭ ഇന്ന് സഭയൊക്കെ കൂടിയിട്ട് ലക്ഷദ്വീപ് വിഷയത്തിൽ ഒരു പ്രമേയമൊക്കെ അങ്ങ് പാസാക്കി. അപ്പോൾ അവിടെ സംസാരിച്ചിരുന്ന ചിലരൊക്കെ ലക്ഷദ്വീപിലെ കാവ്യവൽക്കരണത്തെ പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയുണ്ടായി. വളരെ രസകരമാണ്. 140 MLA എന്താ അല്ലേ? ഈ 140 MLA തിരഞ്ഞെടുത്ത് വിട്ടവരെ അക്ഷരാർത്ഥത്തിൽ കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ലേ ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിക്കാർക്ക് അല്ലെങ്കിൽ സംഘികൾക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. നിങ്ങൾ ഒന്നോ രണ്ടോ MLAമാരെ തിരഞ്ഞെടുത്ത് വിട്ടിരുന്നു എങ്കിൽ കൂടിയും ഈ പേക്കൂത്തുകൾക്കിടയിൽ, ഈ കോപ്രായങ്ങൾക്കിടയിൽ അവരുടെ ശബ്ദം ഒരുപക്ഷെ ഉയരില്ലായിരുന്നു. അവർക്കിതൊക്കെ കണ്ട് നിശബ്ദരായിട്ട് നിൽക്കേണ്ടി വരുമായിരുന്നു. എത്ര മ്ലേച്ഛമായിട്ടാണ് ഒരു നിയമസഭയെ 140 MLAമാർ കൈകാര്യം ചെയ്തതെന്ന് നോക്കുക. വിഷയം എന്തായിരുന്നു? ലക്ഷദ്വീപിലെ കാവ്യവൽക്കരണം. എന്താണ് സംഭവം? തെങ്ങിൻ്റെ ചുവട്ടിലടിച്ച ഒരു കളറാണ് പ്രശ്നം. അതൊരു ഗോരിമിട്ടി എന്ന പേരുള്ള ഒരു മണ്ണാണ്, മണലാണ്. ആ മണലാണ് വാരി പൊത്തുന്നത്. അതിൻ്റെ നിറമാണത്. അതിൻ്റെ മുകളിൽ വെള്ളയുമുണ്ട്. അത് കാലാകാലങ്ങളായി ചെയ്യുന്നതാണ്. കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേറെയും ചില ഉപയോഗങ്ങളുണ്ടെന്ന് പറയുന്നു. ഇനി അതെല്ലാം പോട്ടെ, എന്തിനാണ് ലക്ഷദ്വീപ് വരെ നോക്കുന്നത്? എന്തിനാണ് അങ്ങോട്ട് ലക്ഷദ്വീപിലേക്ക് നോക്കേണ്ട കാര്യം? നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ നോക്കിക്കൂടെ? തൃശ്ശൂരിലെ പോലീസ് അക്കാദമിയിൽ നോക്കിക്കൂടെ? അതിനകത്ത് ഒരു ആൽമര നിൽപ്പുണ്ട്, അതിൽ നോക്കിക്കൂടെ? നിങ്ങൾക്ക് ഇതേ പാറ്റേണിൽ, ഇതേ കളറിൽ, ഇതേ രീതിയിൽ അടിച്ചു വച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ കാണാം. ഇതേ സംഗതി തന്നെ. ഈ ലക്ഷദ്വീപിൽ എന്താണോ ഈ തെങ്ങിന് അടിച്ചു വച്ചിരിക്കുന്നത്, അതേ സാധനം തന്നെ ഈ കേരളത്തിലെ തൃശ്ശൂരിലെ പോലീസ് അക്കാദമിക്കുള്ളിൽ കാണാം. എന്തേ, നിങ്ങൾക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? കേരളത്തിൽ കാവ്യവൽക്കരണം എന്നെന്തേ പറയാത്തത്? എല്ലാം പോട്ടെ, നമ്മുടെ KSRTCയുടെ ജനറൽ ബസ്സുകൾ നോക്കുക. എന്താണ് അതിൻ്റെ കളർ? എന്തേ, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ കേരളത്തിലെ ബസ്സുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്നെന്തേ പറയാത്തത്? ഒരു പ്രമേയം കൂടെ അങ്ങോട്ട് പാസ്സാക്കുന്നേ. എന്തായാലും വേറെ ഈ കൊറോണ കാലത്ത് വേറെ വലിയ മലമറിക്കാനുള്ള പണിയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ 140 പേർക്ക് ജയിച്ചു കയറിയതിൻ്റെ ഒരു ആവേശത്തിൽ നിൽക്കുകയല്ലേ? നിങ്ങളെ ജയിപ്പിച്ച് വിട്ടവരെ അക്ഷരാർത്ഥത്തിൽ കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒട്ടുമിക്ക വളപ്പിലും ഇതേപോലെ തെങ്ങുകൾക്ക് അടിച്ചു വച്ചിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും കാണാം. അത് ലക്ഷദ്വീപെന്നോ തമിഴ്നാടെന്നോ കേരളമെന്നോ കർണാടകയെന്നോ ഡൽഹി എന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലായിടത്തും ഇതേ കളർ തന്നെയാണ് അടിച്ചു വച്ചിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയുമല്ല, അങ്ങ് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ തുടങ്ങിയതാണ്. അതുപോലും നമ്മുടെ മുഖ്യമന്ത്രി വരെ പറഞ്ഞു എന്നുള്ളതാണ് സത്യത്തിൽ. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? ഏത് കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്? നിയമസഭ പോലെ ഒരു പരിപാമനമായ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നൊക്കെ വിളിപ്പോരുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇത്രയും പച്ച കള്ളങ്ങൾ, എത്ര ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ഇതേപോലെ അങ്ങ് യാതൊരു ഉളുപ്പുമില്ലാതെ പടച്ചുവിടുമ്പോൾ ലക്ഷദ്വീപിൽ കാവ്യവൽക്കരണമാണെന്ന്. എന്നിട്ടോ ഉദാഹരിക്കാൻ പറയുന്നതാണ് തെങ്ങിൻ്റെ ചുവട്ടിൽ കാവി കളർ അടിച്ചു വെച്ചെന്ന്. ഗോരിമിട്ടി എന്നറിയപ്പെടുന്ന ഒരു മണ്ണാണത്. ആ മണ്ണാണ് വാരി പൂശുന്നത്. ആ മണ്ണിൻ്റെ നിറം അതാണ്. അതിൻ്റെ മുകളിൽ കുമ്മായം പൂശാറുണ്ട്, വെള്ള. കാവി ഇപ്പോൾ സംഘികളുടെ കളറാണെങ്കിൽ വെള്ള ആരുടെ കളറാണെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്തിനാണ് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് കിട്ടാൻ പോണത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പോലും ഇത്തരം ആഭാസങ്ങൾ കാണിക്കുമ്പോൾ മൂക്കിൽ വിരൽ വെക്കാൻ മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ. അല്ലാതെ 5 വർഷത്തേക്ക് നിങ്ങളെ ജയിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ ഇനി നിങ്ങളുടെ സകല തോന്നിയവാസങ്ങളും സഹിച്ചല്ലേ പറ്റൂ? പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് കരുതുന്ന കുറേ പേരെങ്കിലും നമ്മുടെ നാട്ടിൽ കാണും. അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത് വർഗീയ വിഷമാണ് എന്നും കൂടെ ഓർക്കണം. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ശാശ്വതമായി യാതൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല എന്നത് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ടൊരു പ്രമേയം പാസാക്കിയതല്ലേ? അതിനുശേഷം സമയമുണ്ടെങ്കിൽ നിയമസഭയുടെ പുറത്ത് കപ്പലണ്ടി വയ്ക്കാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ പേപ്പർ എടുത്തു കൊടുത്താൽ കുറഞ്ഞ പക്ഷം അവർക്കെങ്കിലും ഉപകാരപ്പെടും. അല്ലാതെ നിങ്ങൾ ഈ പ്രഹസനം കാണിക്കുന്നതുകൊണ്ട് ഇന്ന് വരെ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾ മദനിക്ക് വേണ്ടിയും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ CAA സമയത്തും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പിന്നെ
കാർഷിക നിയമത്തിന്റെ സമയത്തും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ദാ ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിലും പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇതിനൊന്നും കടലാസിന്റെ വില പോലും ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അമേരിക്കൻ പ്രസിഡന്റിനെ ഇവിടെ ഇരുത്ത ചായക്കടയിലിരുന്ന് വെല്ലുവിളിക്കുന്ന തരംതാണ പരിപാടിയിലേക്ക് കേരളത്തിലെ നിയമസഭയെ കൂടെ ഉൾപ്പെടുത്തരുത് എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.